നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഓപ്പറേറ്ററിന്റെ ആൻസർക്കാണ് ഇന്നത്തെ വെളിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഏകദേശം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജിനടുത്ത് ഇലക്ട്രിക്കൽ ക്വസ്റ്റിനും ബാക്കി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മെക്കാനിക്കൽ പാർട്ടിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ കൊസ്റ്റിന്റെ ബുക്ക്ലെറ്റ് ആൽഫാ കോഡ് എന്ന് പറയുന്നത് ഏ ആണ് ഫസ്റ്റ് ക്വസ്റ്റിൻ ദ യൂണിറ്റ് ഓഫ് സോൾഡ് ആംഗിൾ ആണ് കറക്റ്റ് ആൻസർ റേഡിയൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗളിന്റെ ആണ് അടുത്ത ക്വസ്റ്റിൻ വാട്ട് ഈസ് ദംപറേച്ചർ കോഫിഷ്യന്റ് വാലി ഓഫ് അലൂമിനിയം മറ്റ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിൻ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ആയിരത്തി എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് അടുത്ത ക്വസ്റ്റ്യൻ ആംബിയർ ഹവർഗൽ ടു വൺ ആംബിയർ ഹവർ എന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ് കൂളോംസ് ആണ് അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റിൻ ഷേപ്പ് ഓഫ് വാണിംഗ് സൈൻ വാണിക്സൈൻ്റെ ഷേപ്പ് എപ്പോഴും ട്രയാങ്കുലർ ആയിരിക്കും അടുത്ത ക്വസ്റ്റിൻ യൂണിറ്റ് ഓഫ് മൈൻറ്റോമോട്ടി ഈസ് ആംബിയർ ടേൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പെർമിബിലിറ്റി ഓഫ് ബിസ്മിത്ത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ദ ലിഫ്റ്റിംഗ് പവർ ഓഫ് എ മാ്നറ്റീസ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ബി സ്ക്വയർ എ ബൈ ടു മ്യൂസീറോ വിച്ച് ടൈപ്പ് ഓഫ് കപ്പാസിറ്റീസ് ആർ യൂസ്ഡ് ഇൻ ആർ ഓഫ് കപ്പളിംഗ് സർക്യൂട്ട്സ് റേഡിയോ ഫ്രീക്വൻസി കപ്പ്ലിംഗ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്റീസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി മോണോലിറ്റിക്കാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ദ വോൾട്ടേജ് ഓഫ് സിമ്പിൾ വോൾട്ടൈക്സെൽ ഒരു സിമ്പിൾ വോൾട്ടൈക് സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് വോൾട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സ്പീഡ് ഓഫ് ഇലക്ട്രിസിറ്റി ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റൻ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഇൻഡക്റ്റീവ് കോയിൽ ടേക്സ് ഫൈവ് ആംബിയർ കറണ്ട് അക്രോസ് ടു ഫോർട്ടി വോൾട്ട് ഫിഫ്റ്റി ഹെഡ്സ് സപ്ലൈറ്റ് പോയിന്റ് എയ്റ്റ് പവർ ഫാക്ടർ ഓപ്ഷൻ സി ആയ തേർട്ടി എയ്റ്റ് പോയിന്റ് ഫോർ ആണ് കറക്റ്റ് ആൻസർ പക്ഷേ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നത് പവറിന്റെ യൂണിറ്റ് ആണ് അതുകൊണ്ട് ഈ ക്വസ്റ്റിൻ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ത്രീ ഫേസ് സിസ്റ്റം ഇഫ് ദ ദ ആക്ടീവ് പവർ 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 ഈസ് ഈസ് ആൻഡ് കാൽക്കുലേറ്റ് റിയാക്റ്റീവ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ത്രീ ആർ അടുത്ത ക്വസ്റ്റിൻ സ്ട്രെങ്ത് ഓഫ് ആസ്പെറ്റോസ് അറ്റ് ഡിഗ്രി സെൽഷ്യസ് ആൻസർ ഓപ്ഷൻ ബി ഫോർട്ടി ടു നെക്സ്റ്റ് ക്വസ്റ്റിൻ ടൂ മീറ്റർ മെത്തേഡ് ഈസ് ടു മെഷർ ദ പവർ ഇൻ ഡാഷ് ലോഡ് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ലോഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു മാനിറ്റൈസ് എ സ്റ്റീൽ ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോ പെർമിയബിലിറ്റി വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് വിത്ത് റിവേഴ്സ് പോളാരിറ്റി ഇൻ പാരല കോമ്പിനേഷൻ സർക്യൂട്ട് വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന പോളറൈസർ എന്ന് പറയുന്നത് മാങ്കനീസ് ഡയ ഓപ്ഷൻ എ എം എൻ നോ ടു ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സീറോ പോയിന്റ് ത്രീ ത്രീ ആണ് റൈറ്റ് ആൻസർ Next question A 24 ohm and 8 ohm resistors are connected in parallel. Have a combined resistance of. Combined resistance conduit equation R is equal to R1 R2 divided by R1 plus R2. 24 into 8 divided by 24 plus 8. Answer is option D 6 ohm. Next question An example of cold cathode lamp is neon lamp. Decimal equivalent of hexadecimal number D is 13. Terminals of IGBT are emitter, collector, gate. Option B and correct answer. അടുത്ത ക്വസ്റ്റ്യൻ ദി കപ്പാസിറ്റി ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ബൈ ട്രാൻസ്ഫോമർ റേറ്റ് ചെയ്യുന്നത് കെ വി എ ആണ് അപ്പാരൻ്റ് പവർ ആണ് കെ വി എന്ന് പറയുന്നത് അതുകൊണ്ട് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അപ്പാരൻ്റ് പവർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് സർക്യൂട്ട് ക്യുക്ക് റെസ്പോൺസ് ടൈപ്പ് ഡയാസഡ് ഫ്യൂസ് ആർ യൂസ്ഡ് ഹീറ്റിംഗ് സർക്യൂട്ടിലാണ് ഡയാസ് ഡി ഫ്യൂസസ് ഉപയോഗിക്കുന്നത്

അടുത്ത ക്വസ്റ്റ്യൻ ആസ്പർ ബി എസ് ദ ഷൺ ഫീൽഡ് വൈൻഡിങ് തെർമിനൽ ഓപ്ഷൻ ബി ഇ വൺ ആൻഡ് ഇ ടൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വീക്കർ സിംഗ്രണസ് മോട്ടർ ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആർമേച്ചർ കറണ്ട് ആൻഡ് റോട്ടോർ ഫീൽഡ് കറണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ട്രാൻസ്ഫോമർ ഡസ് നോട്ട് സ്റ്റെപ്പ് ഓർ സ്റ്റെപ് ഡൌൺ ദ വോൾട്ടേജ് ഓപ്ഷൻ ബി ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഡെസിമൽ നമ്പർ ഫൈവ് ആണ് കറക്റ്റ് ആൻസർ എസ് എസ് സിആറിന് നാല് സെമി കണ്ടക്ടർ ലേസ് ആണുള്ളത് ഓപ്ഷൻ സി നാലാണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രിപ്പിൾ ഫ്രീക്വൻസി ബ്രിഡ്ജ് ഓപ്ഷൻ ബി ടു എഫ് ഇൻപുട്ട് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ ടുമൽ സ്പീഡ് ഇൻ എ ഡി സി സീരീസ് മോട്ടർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി നോർ ഗേറ്റ് നെക്സ്റ്റ് ക്വസ്റ്റിൻ യൂണിറ്റ് ട്രാൻസിസ്റ്റർ കണ്ടെയിൻസ് വൺ പി എൻ ജംഗ്ഷൻസ് The insulation resistance of DC motor is measured in mega ohms. Which test is used to check whether the switches are connected in live wire or not? Option D, polarity test is correct answer. Next question, which electric accessories is used for taking supply from a lamp holder? Answer, option A, ceiling rose. An example of inverter gate is option C, not. Next question, what is the purpose of soldering on sheet metal joint? Option C, to avoid leak. Next question: Which part in internal gear pump acts as seal? Answer: Option D, crescent shaped spacer. Next question: Which rivet used in heavy structural work? Answer: Option A, pan head rivet. Next question: Which washes are commonly used for structural fabrication work? Answer: Option B, punched washes. Next question: Which metal is very soft and heavy in sheet metal work? Answer: Option A, lead. Next question: Which hammer is suitable for riveting? ആൻസർ ഓപ്ഷൻ ബി ബോൾ പിൻ ഹാമർ അടുത്ത ക്വസ്റ്റിൻ വിച്ച് കീ ഡ് ഫോർ ഈസി ഫിക്സിംഗ് ആൻഡ് റിമൂവിംഗ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അൻപത്തെട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് ക്യാസ്ട്രിൻ്റാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എനർജി കൺവേർട്ടഡ് ഇൻ ഹൈഡ്രോളിക് പമ്പ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഹൈഡ്രോളിക് എനർജി അടുത്ത ക്വസ്റ്റിൻ ഫ്ലൂയിഡ് കണ്ടാബിനേഷനിൽ നിന്നും പമ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫിൽറ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സെക്ഷൻ ഫിൽറ്റർ ആണ് കറക്റ്റ് ആൻസർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻസുലേറ്റർ ഓപ്ഷൻ ഡി പി ആണ് കറക്റ്റ് ആൻസർ

ആംബിയർ വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഓപ്ഷൻ ഡി മൾട്ടിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രീ മെയിൻറ്റനൻസ് സീൽഡ് ബാറ്ററി ഓപ്ഷൻ എ ആണ് ആൻസർ വിച്ച് ഈസ് എ ടെമ്പറേച്ചർ സെൻസിറ്റീവ് റെസിസ്റ്റർ ഓപ്ഷൻ സി തെർമിസ്റ്റർ വിച്ച് സർക്യൂട്ട് ദ ബെല്ലാസ്റ്റ് റെസിസ്റ്റർ യൂസ്ഡ് ഓപ്ഷൻ സി ഫ്ലാഷ് സർക്യൂട്ട് അടുത്ത ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ദ

Lubrication system. Answer option B. Next question: Which of the following false about fuel system? Answer option C. Next question: Answer option A. Question number seventy-eight: Which of the following is true about submersible pump? Option D all are true. Next question: Which of the following is false about jet pumps? Answer option A. Next question: Which of the following is wrong? Answer option C. Next question: Crowning of pulleys are done by. ആൻസർ ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഇൻഡക്ഷൻ മോട്ടോർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഹൈ റോട്ടോ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ടാവുകയുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് വാൽവ് ഈസ് യൂസ്ഡ് ഫോർ വെരി ഫൈൻ കൺട്രോൾ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ആൻസർ ഓപ്ഷൻ ഡി നീഡിൽ വാൽവ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റാർട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിംഗ് സ്ക്വരൽഗേറ്റ് ഇൻഡക്ഷൻ മോട്ടോർ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫോൾസ് അബൌട്ട് ഡിഓയിൽ സ്റ്റാർട്ടേഴ്സ് answer option c can be used without a bike of fuse at question which of the following are the features of elcb ncb cb circuit breakers answer option d all of these at question what is the cutoff factor of a fuse correct answer option d next question to what limit of a current beyond which rewirable fuses are not usually preferred option a 200 ampere അടുത്ത കോസ്റ്റിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് വെൻ കറണ്ട് ഫാൾസ് ബിലോ എ പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ ആൻസർ ഓപ്ഷൻ സി അടുത്ത കോസ്റ്റിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ മോട്ടോർ റണ്ണിംഗ് ഹോട്ട് ആൻസർ ഓപ്ഷൻ ഡി ബ്ലോൺ ഫ്യൂസ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇൻസൈഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രോളിക് പംപ്സ് എ ക്രീസൻഡ് ഷേപ്ഡ് സ്പേസിംഗ് ക്യാൻ ബി ഫൗണ്ട് ആൻസർ ഓപ്ഷൻ ബി ഇന്റർണൽ ഗിയർ പംപ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ എബൌട്ട് ടെമ്പറേച്ചർ സെൻസേഴ്സ് ആൻസർ ഓപ്ഷൻ ബി ഇറ്റ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഡിക്രീസ് വിത്ത് ഇൻക്രീസിംഗ് ഇൻ ടെംപറേച്ചർ നയൻറ്റി ത്രീ ആൻസർ ഓപ്ഷൻ ഡി ക്വസ്റ്റിൻ നമ്പർ നയൻറ്റി ഫോർ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ക്വസ്റ്റിൻ നമ്പർ നയൻറ്റി ഫൈവ് ആൻസർ ഓപ്ഷൻ എ നയൻറ്റി സിക്സ് ആൻസർ ഓപ്ഷൻ എ കൊസ്റ്റിൻ നമ്പർ നയൻറ്റി സെവൻ ആൻസർ ഓപ്ഷൻ ഡി ബ്ലീഡ് ഔട്ട് സ്പീഡ് കൺട്രോൾ അടുത്ത കോസ്റ്റിയൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ടേം ഈസ് അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പംപ് ആൻസർ ഓപ്ഷൻ ഡി സ്ക്രൂ റോട്ടോർസ് അടുത്ത ക്വസ്റ്റൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് പൈപ്പ് ജോയിൻസ് ഓപ്ഷൻ ഡി ഫ്ലാൻജ് ബുഷ് ലാസ്റ്റ് ക്വസ്റ്റൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് പംസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ